भगवाने गुरुवायूरप्पा एंदे मगलडे विवाहम मंगलमाक्की तरणे इवड़ वलिच्चुवारीडा नल्ल परंजु आर्क्कु ओन्निल ओरु श्रद्धयुम्मिल्ल नूरुकूट कहो इन कुंदमिणी निकने पचकर रेजो इो नोको दूर वरवर्को उत्तरवाद्या बंधु मनसोड़े मोड़ा चोद नाटिलोर प्रायपूर्ति पेकुटी कल्याण कहो मनसाश्वास मनसुटे मुखते नरसिंह वलगलणियो ई कईकंदर भंगिया नोके मे कई ना भंगी काशर प्रश्न वो आदि मनोहर कई मोले कई कई मनसानी बेगम बाकी
അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കട അടച്ചു പൂട്ടും. ഇവിടെ ഞാനായിട്ട് ഉണ്ടാക്കിയ ഗുഡ് വിൽ അച്ഛനായിട്ട് നശിപ്പിക്കും. നിനക്കൊരു ധാരണയുണ്ട്, നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ടാ പെമ്പിളിൽ ഇങ്ങോട്ട് കയറി വരുന്നേന്ന്. കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി നിക്ക. പൈസ പിന്നെ തന്നാവും എന്ന് പറയാൻ അവൾ ആരാ? നിന്റെ അമ്മയുടെ മോള. കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു അല്പം മാന്യത കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്? ഈ വളയിടൽ പരിപാടി എന്റെ മോന് പറ്റിയതല്ല, ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താ മതി. കാശ് എണ്ണി വാങ്ങിച്ച് പെട്ടിയിലിടുക, ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്ക. മുതലാളി എത്തിയല്ലോ. സമയത്തിന് കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇനി വരണമെന്നില്ല. സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളര. കൃത്യസമയത്ത് വരും, നന്നായിട്ട് ജോലിയും ചെയ്യും, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചായ കുടിക്കാൻ പോക്കൂല. എന്നാ പിന്നെ നിർത്തിക്കൂടെ? അതിന് നിന്റെ ജാതകം സമ്മതിക്കണ്ടേ? എന്റെ അച്ഛ ഒരു ഒളിച്ചോട്ടെ, എന്തായാലും എന്റെ ജീവിതത്തിൽ അച്ഛൻ പ്രതീക്ഷിക്കണ്ട. വേണ്ട, നീ എന്താ ഇങ്ങനെ നോക്കി നിക്കണേ? ചെന്ന് ഇന്നലത്തെ സ്റ്റോക്ക് ഒത്തു നോക്കണ. എനിക്ക് രണ്ടു ദിവസം അവധി വേണം, അത് പറയാനാ വന്നേ. നിന്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി. നാളെ കല്യാണം നടക്കാൻ വന്നൊരു പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താടാ കാര്യം? എനിക്ക് അവളെ പിരിയാൻ വയ്യടാ. ഷേ, എന്താടാ ഇത്? എടാ, തന്റെ ആയിട്ടുള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പ്രേമമൊക്കെ എനിക്കറിയണ്ട, നിനക്കതുണ്ടോന്ന്? എനിക്ക് പ്രേമമുണ്ട്. പ്രേമല്ലടാ കുന്തമേ, തന്റെ ഉണ്ടോന്നാ ചോദിച്ചത്. വട്ടപ്പറമ്പിൽ ശ്രീധരൻ ഉണ്ണിത്താന്റെ പണത്തിനും പ്രതാപത്തിനും മുന്നിൽ എന്റെ തന്റെ ഇടം വില പോവില്ല. ഒരു ലേഡി സ്റ്റോറിലെ സെയിൽസ്മാന് അയാളുടെ മകളെ ചോദിക്കാൻ എന്താ അവകാശം? നിന്റെ യുക്തിവാദൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കറിയേണ്ടത് നിന്നോടൊപ്പം ഇറങ്ങി വരാനുള്ള സ്നേഹം അവൾക്കുണ്ടോന്ന്. അതവൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് നീ ഇതൊക്കെ മുഹൂർത്ത നേരത്തെ ആലോചിച്ചിട്ട് എന്താ കാര്യം? എടാ, നിന്നെ പോലെ നട്ടലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ഫ്യൂച്ചർ തൊലക്കുന്നത്? മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പറയാം, സ്വന്തം കാര്യം വരുമ്പോ അറിയാം. എനിക്ക് അവളെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ധൈര്യമുണ്ടോ നിനക്ക്? കുറേശ്. എന്നാ നാളെ രാവിലെ നീയും അവളും കൂടെ സ്ഥലം വിടുന്നു. എങ്ങോട്ട്? അത് കണ്ടെത്തേണ്ടത് നീയാണ്. നാളെ രാവിലെ വരെ അതിനുള്ള സമയമുണ്ട്. ഒരു മാസത്തേക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള കാശ് ഞാൻ തരാം. ശ്രമിച്ചാ നിനക്കൊരു ജോലി കിട്ടില്ലേ? ഒരു ലേഡി സ്റ്റോറിംഗിലും ഇല്ലാത്ത നാടുണ്ടാവില്ലല്ലോ. എന്ത് പറയുന്നു? ഏറ്റു, പക്ഷെ അവളെ ഈ വിവരം അറിയിക്കും? നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ നല്ല അടുപ്പല്ലേ, നിനക്ക് അവിടെ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാലോ. അല്ല, വലിയ കുറുപ്പും കൊച്ചു കുറുപ്പും ഒന്നിച്ചാണല്ലോ. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ. സുഭാഷ് ചന്ദ്ര ബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട്. താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രൻ എന്നോ ബോസ് എന്നോ വിളിച്ചോ. എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചു കുറുപ്പിന്റെ സുഖമില്ല. കുറുപ്പേ, താ രാവിലെ വരുമെന്നല്ലേ ഞാൻ കരുതിയത്? ഇത് തുടങ്ങുന്ന നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായാ പോരെ. മോളന്തി അകത്തുണ്ട്, വരൂ.